ദിവ്യകാരുണ്യേശോ എല്ലായിടത്തും എല്ലാവരാലും എല്ലായ്പ്പോഴും അറിയപ്പെടുന്നതിന് ഒരു ഉപകരണമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ തലശ്ശേരി SABS യൂക്കറിസ്റ്റിക് മിനിസ്ട്രി നിങ്ങൾക്കായി ഒരുക്കുന്ന ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിലിടാൻ മറക്കരുത്. രണ്ടാം സ്ഥാനം പങ്കുവച്ച മിടുക്കന്മാരിൽ ഒരാളായ ജോസുകുട്ടി പാലുവേലിൽ കണിച്ച ലോകത്തിന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പുരോഗതിയുടെ നാളുകളാണിവ. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടം മനുഷ്യന് തളരാത്ത ചെറുവകൾ സമ്മാനിച്ചു. കാലാന്തരങ്ങളിലൂടെ വികാസം പ്രാപിച്ച മനുഷ്യന്റെ അറിവിന് മുമ്പിൽ പ്രപഞ്ച സത്യങ്ങൾ പോലും മുട്ടുമടക്കുന്നത് ഇന്നും തുടരുന്ന ചരിത്രമാണ്. ദൈവത്തിനും അവിടുത്തെ പദ്ധതികൾക്കും മുകളിൽ സഞ്ചരിക്കാൻ കൊതിക്കുന്ന ശാസ്ത്ര മനുഷ്യന് നിസ്സാരമെന്ന് കരുതിയ കോവിഡ് മഹാമാരിക്കെതിരെ പോരാടി ജയിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ആനുകാലിക പ്രസക്തി അർഹിക്കുന്ന പ്രളയം, ഉരുൾപൊട്ടൽ എന്നിവയോട് ചേർത്തു നിൽക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട്? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ പറച്ചു നിൽക്കുന്ന ഇന്റർനെറ്റ് യുഗത്തിൽ ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ കാർലോ അക്വിൻറ്റസിന്റെ ജീവിതം പ്രതീക്ഷയുടെ സന്ദേശവും സത്യത്തിന്റെ പ്രഘോഷണവുമാണ്. ടെലിവിഷൻ, റേഡിയോ, ഇന്റർനെറ്റ്, പത്രമാസികകൾ ഇവയൊന്നും ഇല്ലാത്ത ഒരു ലോകത്തെ കുറിച്ചോ എന്തിനൊരു ദിവസത്തെ കുറിച്ചോ നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇന്ന് ഞാനാകുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള സ്വാധീന ശക്തി പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറമാണ്. ഞാൻ എന്ത് കാണണം, എന്ത് വായിക്കണം, എന്ത് ഭക്ഷിക്കണം, ഏത് സോപ്പ് കൊണ്ട് കുളിക്കണം, അധികം ഞാൻ എന്ത് ധരിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. ആഗ്രഹിച്ചാലുമില്ലെങ്കിലും ഈ മാധ്യമ ലോകത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുന്ന ഒരു കണ്ണിയാണ് ഞാനും. നന്മതിന്മകളുടെ അതിർവരമ്പുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാധ്യമ ലോകത്തിന്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിരിക്കുന്ന ആധുനിക മനുഷ്യന് വെറും 15 വയസ്സ് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് ദിവ്യകാരുണ്യത്തിന്റെ കൂട്ടുകാരനായ ഇന്റർനെറ്റും ഫേസ്ബുക്കും എല്ലാം ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ പ്രചരണത്തിനായി പ്രയോജനപ്പെടുത്തിയ വിശുദ്ധ കാർലോ അക്വിൻറ്റസിന്റെ ജീവിതം ഒരു വെല്ലുവിളിയാണ്. തിന്മകർ നിറഞ്ഞ ഈ ലോകത്തായിരുന്നിട്ടും ലോകത്തിന്റെ ഇടല്ലാതെ ജീവിച്ച വിശുദ്ധ കാർലോ അക്വിൻറ്റസിന്റെ ജീവിതം നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയും സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കാമെന്ന് മാത്രമല്ല, അവ പ്രയോജനപ്പെടുത്തിയാലും തിന്മയെ എങ്ങനെ ചെറുത്തു നിൽക്കാമെന്നും വിശുദ്ധ കാർലോ അക്വിൻറ്റസ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ വിശുദ്ധ കുർബാനയിലും ജപമാലയിലും ഭക്തിയാൾപ്പെട്ടിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ തന്റെ ജീവിതം മുഴുവൻ ദിവ്യകാരുണ്യനാഥനായി സമർപ്പിച്ചു. പിന്നീടുള്ള അവന്റെ പരിശ്രമങ്ങൾ കമ്പ്യൂട്ടർ പ്രയോജനപ്പെടുത്തി എങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പ്രചരിപ്പിക്കാമെന്നുള്ളതായി. അതിനായി അവൻ സ്വന്തമായി നിർമ്മിച്ച വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്തി ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ആ വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അനേകരിലേക്ക് ദിവ്യകാരുണ്യം എത്തിച്ചു. വെറും 11 വയസ്സ് മാത്രമുള്ള ആ ബാലൻ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു ലൈബ്രറി നിർമ്മിക്കാൻ ആരംഭിച്ചു. മാത്രമല്ല, ഇവയുടെ ശേഖരണത്തിനായി വിദേശങ്ങളിൽ പോകാൻ അവന്റെ മാതാപിതാക്കളെ നിർബന്ധിച്ചു. സ്വന്തം വ്യക്തിത്വത്തിൽ അഭിമാനിക്കുകയും വളരുകയും ചെയ്ത വിശുദ്ധ കാർലോ അക്വിൻറ്റസിന്റെ ജീവിതം നമ്മെ ഒട്ടേറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വഴിതെറ്റിയ ഈ മാധ്യമ സംസ്കാരത്താൽ ലോകത്തിൽ ആയിരിക്കുമ്പോഴും ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കാനുള്ള ക്രൈസ്തന്റെ വ്യതിരിക്തമായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുവാനുള്ള ഊർജദായകമായ സ്രോതസ് എന്തെന്ന് വിശുദ്ധന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാധ്യമ സംസ്കാരം വിഭാവനം ചെയ്യുന്ന മായിക പ്രപഞ്ചത്തിൽ മനമയങ്ങി ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെട്ടവരായി തീരാതെ ക്രിസ്തു കേന്ദ്രീകൃതമാകട്ടെ എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ. ഈ മാധ്യമ സംസ്കാരത്തിൽ നിന്ന്, ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനാവില്ല. കാരണം ഈ ലോകത്തിൽ പിറന്നുപോയി ആഗ്രഹിച്ചാലുമില്ലെങ്കിലും ഈ ആധുനിക ലോകത്തിലെ ഒരു അംശമാണ് നാം. മാധ്യമങ്ങൾ പൈശാചികത വിളിച്ചോതുന്നതും
ദിവ്യകാരുണ്യത്തിന്റെ ഒരു നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ തീരാനുള്ള എല്ലാ ഭാവുകളും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.